ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസാണ് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിലെ കറണ്ട് ആണ് പഠിക്കാൻ പോകുന്നത് ജൂലൈ ഒന്ന് ജൂലൈ പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു വിചാരിക്കുന്നു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ക്ലാസ് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ പോയിന്റ് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷാക്തീകരൺ പുരസ്കാരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് മികച്ച പഞ്ചായത്തിന് കൊല്ലം ജില്ലയിലെ മുഹത്തല പഞ്ചായത്തും മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹരായി മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലയിലെ മുഹത്തല പഞ്ചായത്ത് അടുത്തത് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി എന്താണ് മാതൃജ്യോതി പദ്ധതി പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി മാതൃജ്യോതിരുവനന്തപുരം ജില്ലയിലെ ലക്ഷം വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി നവീകരണ പദ്ധതി നടപ്പാക്കി വരുന്നു അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി നവീകരണ പദ്ധതി നടപ്പാക്കുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കാം ഉത്തരം എന്താണ് തിരുവനന്തപുരം ജില്ല യു എസ് എയിലെ ലോസ് ഏഞ്ചൽസിൽ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നു ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണ് യു എസ് എയിൽ ലോസ് ഏഞ്ചൽസിൽ നിലവിൽ വന്ന വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണിത് നോട്ട് ചെയ്യുക ഹിമാചൽ പ്രദേശിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാർ രണ്ടായിരത്തി ഇരുപത് ലഭിച്ചു അപ്പോൾ ഈ പഞ്ചായത്ത് പുരസ്കാർ രണ്ടായിരത്തി ഇരുപത് ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ് ഹിമാചൽ പ്രദേശിന് കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണുന്നതിനായി ഈ സഞ്ജീവനി എന്ന പേരിൽ ടെലിമെഡിസിൻ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു അപ്പൊ കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി കോവിഡ് പത്തൊമ്പത് സാഹചര്യത്തിൽ ഓൺലൈൻ പഠനത്തിനായി കെ എസ് എഫ് ഇ നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി എന്ത് പദ്ധതിയാണ് വിദ്യാസഹായി കോവിഡ് പത്തൊമ്പത് സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിനായി കെ എസ് എഫ് ഇ നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി താണ് വിദ്യാശ്രീ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ്ഇയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ അപ്പോൾ വിദ്യാസഹായി എന്താണെന്നും പഠിച്ചിരിക്കണം വിദ്യാശ്രീ എന്താണെന്നും പഠിച്ചിരിക്കണം മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിൽ കേരളത്തിന്റെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം നിലവിൽ വന്നു അപ്പോൾ കേരളത്തിന്റെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കരിമ്പുഴ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതം അമരമ്പലം വടക്കേ കോട്ട എന്നീ വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് അപ്പം എവിടെയാണ് മലപ്പുറം ജില്ലയിൽ വിസ്തൃതി എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം വിദ്യാവനം എന്താണ് വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന ഖോലേക്ക് ടു ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ആരംഭിച്ചു അല്ലെങ്കിൽ ഒപ്പുവെച്ചു ആ ഒരു പ്രൊജക്ടിന് ഒപ്പുവെച്ച രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കാം ഏതൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഒപ്പുവെച്ചത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഖോലേക് ടു ഹൈഡ്രോ പവർ പ്രൊജക്ട് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ എന്താണ് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ നിലവിലെ കോവിഡ് പത്തൊമ്പത് സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും കേരളത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഡ്രീം കേരള എന്താണ് ഡ്രീം കേരള പദ്ധതി നിലവിൽ കോവിഡ് പത്തൊമ്പത് സാഹചര്യത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപതിലെ കാര്യമാണ് കേട്ടോ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും കേരളത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് റീം കേരള കോവിഡ് പത്തൊൻപത് പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തുന്ന അതിഥി തൊഴിലാളികൾക്കായി ഗരീബ് കല്യാൺ റോസ്കർ അഭിയാൻ എന്ന പേരിൽ അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു പദ്ധതിയുടെ പേരെന്താണ് ഗരീബ് കല്യാൺ റോസ്കർ അഭിയാൻ അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അടുത്തിലേക്ക് വരാം കോവിഡ് പത്തൊമ്പത് വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരോഗ്യ പാത് എന്ന പേരിൽ നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആരംഭിച്ചു എന്താണ് ആരോഗ്യ എന്ന പേരിൽ നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിന് ഇന്ത്യൻ വംശജനായ അമർത്തിസൻ അർഹനായി രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിന് ആരാണ് അർഹനായത് ഇന്ത്യൻ വംശജനായ അമർത്യ സെൻ കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് ഐ ടി ആക്ട് അറുപത്തൊമ്പത് എ പ്രകാരം ടിക്ടോക് അടക്കം അൻപത്തൊമ്പത് ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി ഐ ടി ആക്ട് അറുപത്തൊമ്പത് എ പ്രകാരം അതൊന്ന് നോട്ട് ചെയ്യുക ആസാമിലെ വന്യജീവി സങ്കേതമായ ഡാലിംഗ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിക്ക് ദേശീയോദ്യാന പദവി ലഭിച്ചു അപ്പോൾ ഡാലിംഗ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എവിടെയാണെന്ന് ചോദിക്കാം എവിടെയാണ് ആസാമിലാണ് രണ്ടായിരത്തി ഇരുപതില് ദേശീയോദ്യാന പദവി ലഭിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകത്തിലെ ഹൂബ്ളി ഹുബളി ഹൂബ്ളി റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കർണാടകത്തിലെ ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി കെ വി മനോജ് കുമാർ നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ വി മനോജ് കുമാർ ആണ് ജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് തടയിടുന്നതിനായി കേരള സർക്കാർ തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടപ്പാക്കുന്നു നമ്മൾ ഒരുപാട് പദ്ധതികളുടെ കാര്യം പറഞ്ഞു അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ പദ്ധതികളൊക്കെ ഒരുമിച്ച് എഴുതി വെക്കുക കേട്ടോ അപ്പോൾ തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന പദ്ധതി എന്തിനായിരുന്നു കൊതുകുചന്യ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് തടയിടുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ഹർഷം എന്ന പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു പദ്ധതിയുടെ പേരെന്താണ് ഹർഷം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ ബോണ്ട് എന്താണ് അതായത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി കെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ് കാർഷിക രംഗത്തെ നൊബേൽ എന്നറിയപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസിന് ഇന്ത്യൻ വംശജനായ മണ്ണ് ഗവേഷകൻ ഡോക്ടർ രാൽ അർഹനായി രണ്ടര ലക്ഷം ഡോളർ അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയാണ് സമ്മാനത്തുക അപ്പോൾ വേൾഡ് ഫുഡ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജൻ മണ്ണ് ഗവേഷകൻ ഡോക്ടർ രാൽ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമെന്ന റെക്കോർഡിന് ഉടമയായ രജീന്ദർ ഗോയൽ അന്തരിച്ചു ചോദ്യം വേണമെങ്കിൽ വേണം ചോദിക്കാം രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം രജീന്ദർ ഗോയൽ ഓൺലൈൻ വഴി റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചലച്ചിത്രമാണ് സൂഫിയും സുജാതയും പേരെന്താണ് സൂഫിയും സുജാതയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ വിഫ ലോകകപ്പിന് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ വേദിയാകും പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ വിഫ ലോകപ്പിന് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ വേദിയാകും ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് പത്തൊമ്പത് ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെന്റർ ഡൽഹിയിലാണ് എവിടെയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെയും സോളിസിറ്റർ ജനറലായി തുഷാർ മേത്തയുടെയും കാലാവധി ദീർഘിപ്പിച്ചു നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് കെ കെ വേണുഗോപാലാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് തുഷാർ മേത്ത ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി ശ്രീകാന്ത് മാധവ് വൈദ്യ നിലവിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീകാന്ത് മാധവ് വൈദ്യ ലോക കോടേശ്വരിമാരുടെ പട്ടികയിൽ മുകേഷ് അംബാനി ഒൻപതാം സ്ഥാനത്തെത്തി സോനാ മീൻസ് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി ജാർഖണ്ഡ് സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയിൽ നിയമിതയായി പഞ്ചാബിന്റെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയായി ബിനി മഹാജൻ ചുമതലയേറ്റു ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ കറുത്ത വർഗക്കാരനായ ജനറൽ ചാൾസ് ക്രൂ ബ്രൗൺ ജൂനിയർ വ്യോമസേനാധിപനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിനായി ന്യൂഡൽഹിയിൽ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചു രാജ്യത്തെ നൂറ് മികച്ച കോളേജുകളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തെ അഞ്ച് കോളേജുകൾ സ്ഥാനം പിടിച്ചു ഇരുപത്തി റാങ്കോടെ യൂണിവേഴ്സിറ്റി കോളേജ് കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജായി ഗവൺമെന്റ് വനിതാ കോളേജ് വഴുതക്കാട് നാൽപ്പതാം സ്ഥാനം മാർ ഇവാനിയോസ് കോളേജ് നാൽപ്പത്തി എട്ട് എം ജി കോളേജ് തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനം ഗവൺമെന്റ് ആർട്സ് കോളേജ് തൊണ്ണൂറ്റിയെട്ടാം സ്ഥാനം അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി യു എൻ രക്ഷാസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അയർലൻഡ് മെക്സിക്കോ നോർവേ എന്നീ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യക്ക് ഈ താൽക്കാലിക അംഗത്വം എട്ടാം തവണയാണ് ലഭിക്കുന്നത് രണ്ടു വർഷമാണ് കാലാവധി യു എൻ രക്ഷാസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അയർലൻഡ് മെക്സിക്കോ നോർവേ എന്നീ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു എട്ടാം തവണയാണ് ഇന്ത്യക്ക് ഈ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നത് രണ്ടു വർഷമാണ് കാലാവധി യർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി മൈക്കിൾ മാർട്ടിൻ ചുമതലയേറ്റു കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ആദരം രണ്ടായിരത്തി ഇരുപതിലെ കാര്യമാണ് പബ്ലിക് സർവീസ് ദിനത്തോടനുബന്ധിച്ച് കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിന് മികച്ച സേവനം നടത്തിയവരെ ആദരിക്കുന്നതിനായി സെക്രട്ടറി ജനറലിന്റെയും ജനറൽ അസംബ്ലി പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ യു എൻ സംഘടിപ്പിച്ച വെബിനാറിലേക്ക് ക്ഷണിക്കപ്പെട്ടു മഹാമാരിയും പൊതുസേവനവും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ മന്ത്രി പങ്കെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആദ്യ ബഹിരാകാശം നടത്തം ചെയ്ത അമേരിക്കൻ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കാത്തി അളിവൻ സമുദ്ര പരിവേഷണത്തിലും റെക്കോർഡ് ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം ആദ്യ ബഹിരാകാശം നടത്തം ചെയ്ത അമേരിക്കൻ വനിത അല്ലെങ്കിൽ വനിത കാത്തി കാളിവൻ അന്തർവാഹിനിയിൽ ഭൂനിരപ്പിൽ നിന്ന് മുപ്പത്തി ആറായിരം അടി ആഴത്തിലെത്തിയാണ് പുതിയ റെക്കോർഡിന് ഉടമയായത് നാനൂറ്റിയെട്ട് കിലോമീറ്റർ അകലെയുള്ള രാജ്യാന്തര ബഹിരാകാശ നിലയവും ചലഞ്ചർ ഡീപ്പും സന്ദർശിക്കുന്ന ആദ്യ വ്യക്തിയാണ് കാത്തി അള്ളിവൻ ട്രിട്ടേൺ അന്തർവാഹിനിയിലാണ് ചലഞ്ചർ ഡീപ്പ് സന്ദർശിച്ചത് പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് നാനൂറ്റെട്ട് കിലോമീറ്റർ അകലെയുള്ള രാജ്യാന്തര ബഹിരാകാശ നിലയവും ചലഞ്ചർ ഡീപ്പും സന്ദർശിക്കുന്ന ആദ്യ വ്യക്തിയാണ് കാത്തി അളിവൻ പൊതുവിദ്യാലയങ്ങളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കോവിഡ് കാലത്ത് പ്രത്യേക പഠന വിഭവങ്ങൾ തയ്യാറാക്കി വിനിമയം ചെയ്യുന്നതിന് സമഗ്ര ശിക്ഷ കേരള ആവിഷ്കരിച്ച വൈറ്റ് ബോർഡ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ കാര്യമാണ് വൈറ്റ് ബോർഡ് പദ്ധതി പൊതുവിദ്യാലയങ്ങളിൽ തമിഴ് കന്നഡ മാധ്യമം ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസ്സുകളുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഭാഗം രണ്ടാം വർഷ ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള ി വിദ്യാലയം എന്ന യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മുൻ പ്ലാനിംഗ് കമ്മീഷൻ അംഗം എ വൈദ്യനാഥൻ കോയമ്പത്തൂരിൽ മരണമടഞ്ഞു മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു രണ്ടായിരത്തി നാലിൽ സഹകരണ ക്രെഡിറ്റ് സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ദൗത്യസേനയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് എ വൈദ്യനാഥൻ മലയാള സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ സച്ചി എന്ന ആർ സച്ചിദാനന്ദൻ അന്തരിച്ചു സേതുവുമായി ചേർന്ന് തിരക്കഥ എഴുതിയ ചോക്ലേറ്റിലൂടെയായിരുന്നു അരങ്ങേറ്റം റൺ ബേബി റൺ ആണ് ആദ്യ സ്വതന്ത്ര രചന അയ്യപ്പനും കോശിയുമാണ് അവസാനം സംവിധാനം ചെയ്ത ചിത്രം രാമലീല ഷെർലക് ടോംസ് ഡ്രൈവിംഗ് ലൈസൻസ് ചെട്ടായിസ് എന്നിവയുടെ രചനയും ഇദ്ദേഹത്തിന്റെയാണ് മലയാളത്തിലെ സംഗീർജനും നാടക കലാകാരനും നടനും പിന്നണി ഗായകനുമായ പാപ്പുകുട്ടി ഭാഗവതർ അന്തരിച്ചു കേരള സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന ഭാഗവതർ നാടകത്തിന്റെ ഇടവേളകളിൽ സൈഗാളിന്റെ പാട്ടുകൾ പാടുന്നത് പതിവായിരുന്നു ആരാണ് പാപ്പുകുട്ടി ഭാഗവതർ ആയിരക്കണക്കിന് വേദികളിൽ കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ചലച്ചിത്ര സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ അമരക്കാരിലൊരാളായ കുളത്തൂർ ഭാസ്കരൻ നായർ അന്തരിച്ചു അടൂർ ഗോപാലകൃഷ്ണനുമായി ചേർന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര സൊസൈറ്റിയായ ചിത്രലേഖ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു അടൂരിന്റെ കന്നി ചിത്രമായ സ്വയംവരം ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ചത് ചിത്രലേഖ സൊസൈറ്റിയാണ് പ്രശസ്ത ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പൂത്ത് മരണമടഞ്ഞു കൈപ്പോച്ചെ എം എസ് ധോണി അൺടോൾഡ് സ്റ്റോറി പി കെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി രണ്ടായിരത്തി പ്രളയ പ്രളയസമയത്ത് ഒരു കോടി രൂപ കേരളത്തിന്റെ അതിജീവനത്തിന് കൈമാറിയിരുന്നു മിഴ്നാട്ടിൽ ഡി എം കെ നിയമസഭാംഗം ജെ അൻപഴകൻ കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ചു കാര്യമാണ് കേരള ഹോക്കിയുടെ ദ്രോണാചാര്യൻ എന്ന വിശേഷണമുള്ള കോച്ച് ആർ അന്തരിച്ചു കേരള ഹോക്കിയുടെ എന്ന വിശേഷണമുള്ള കോച്ച് ആർ ശ്രീദർശനായി അന്തരിച്ചു ബോംബെ ഹൈക്കോടതി മുൻ ജഡ്ജിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന ജസ്റ്റിസ് ഹോസ്ബിദ് സുരേഷ് അന്തരിച്ചു യു എസ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിന് പിന്നാലെ വീണ്ടും മറ്റൊരു ആഫ്രിക്കൻ വംശജനായ ബ്രൂക്സ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു ഉർദു കവിയായ ആനന്ദ് മോഹൻ കുൽസാർ കുൽവി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ ഉർദു ഭാഷയിൽ പ്രസിദ്ധീകരിച്ച സയൻസ് മാസ് മാഗസിനായ സയൻസ് കി ദുനിയ എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ വീരനായകൻ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് രാജ്മോഹൻ വോറ കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ചു രാജ്മോഹൻ വോറ ഇന്ത്യ ചൈന അതിർത്തിയായ ലഡാക്കിലുണ്ടായ ചൈനീസ് ആക്രമണത്തിൽ ഒരു കേണൽ ഉൾപ്പെടെ ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു പ്രശസ്ത വോളിബോൾ താരം ഡാനിക്കുട്ടി ഡേവിഡ് അന്തരിച്ചു പതിനൊന്ന് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പുകളിൽ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ചോദിക്കാം ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാം ഉത്തരം എന്താണ് വോളിബോൾ തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയായ ഉഷാ റാണി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ജയിൽ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് സിനിമയിലെത്തുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കുബത് പെക് ബോറോണോവ് കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു മുൻ എംപിയും മുതിർന്ന പത്രപ്രവർത്തകനുമായിരുന്ന വിഷുമോഹൻ ഗുപ്ത അന്തരിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജൂലൈ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫെയേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജൂലൈ ഒന്ന് ജൂലൈ പതിനഞ്ച് രണ്ടും ഞാൻ നടന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്